നമസ്കാരം. ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ച ഒരു ചോദ്യമാണ്, ഏറ്റവും പ്രൊഫഷണലായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഏതാ, അല്ലെങ്കിൽ ഏത് ഫോണിൽ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങിയ LG V30 നമുക്ക് ഫുൾ കൺട്രോൾസും നമുക്ക് നമ്മുടെ ക്യാമറ ഒരു DSLR യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് ആ ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അതേ ഫീച്ചർ എല്ലാ ഫോൺസിലും ഇല്ല. അതുകൊണ്ട് തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്, ഫിലിമിക് പ്രോ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. ഒരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആണ്. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ അത് പരിചയപ്പെടുത്തതോടുകൂടി ആ ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ തരുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ വളരെ എന്നെ തന്നെ പേഴ്സണലി ഒരുപാട് ഞെട്ടിച്ച ഒരു ആപ്ലിക്കേഷനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു DSLRനേക്കാളും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ. ഇപ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലായിട്ട് കാണാൻ പറ്റും, നമുക്കതിനകത്ത് കളർ ഗ്രേഡിംഗ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കളർ ഗ്രേഡിംഗ് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും. ഒരുപാട് 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 എഫക്ട്സ് ഉണ്ട്, ഞാൻ എല്ലാം വിശദമാക്കി തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതായിരിക്കും നമ്മുടെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ട്രൈപോളിൽ ഞാൻ അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കതിനകത്ത് കാണാൻ പറ്റും, ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ കളർ ഗ്രേഡിംഗ്. ഭയങ്കര ചില സമയത്ത് നമ്മൾ സിനിമാറ്റിക് ഷോർട്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരുപാട് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യമാണ് കളർ ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അത് എല്ലാ സ്മാർട്ട് ഫോൺസിലും ആ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറയിൽ എന്തായാലും വരത്തില്ല. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ഫുൾ കൺട്രോൾ നമ്മുടെ കളർ ഗ്രേഡിങ്ങിൽ കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു ഫോട്ടോയോ ഒരു വീഡിയോയെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്, നമുക്കതിനകത്ത് അപ്രേച്ചർ അങ്ങനെ ഒരുപാട് ഉണ്ട്. എനിക്കതെല്ലാം വിശദമാക്കി തരാനായിട്ട് അറിയത്തില്ല, കാരണം എനിക്ക് ക്യാമറയുടെ വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല. പക്ഷേ നമുക്കവിടെ ലൈറ്റിംഗ് കണ്ടീഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് കസ്റ്റം ആയിട്ടുള്ള ലൈറ്റിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫോക്കസിങ്, നമുക്കതിനകത്ത് എല്ലാ രീതിയിലുള്ള വൈറ്റ് ബാലൻസ് കൺട്രോളും ഫോക്കസും കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ഫോക്കസിങ്ങും ലെഫ്റ്റ് സൈഡിൽ വൈറ്റ് ബാലൻസ് കൺട്രോളാണ് കിട്ടുന്നത്. കണ്ടോ, നല്ല രീതിക്ക് തന്നെ ഫോക്കസ് ആവുന്നുണ്ട്. മാനുവൽ ഫോക്കസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓട്ടോ ഫോക്കസ് ഉള്ള ഫോൺ ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ബ്ലർ എഫക്റ്റൊക്കെ വേണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. പക്ഷേ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ബ്ലർ എഫക്റ്റോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് എഫക്ട്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് മുകളിലായിട്ട് കുറച്ച് ഗ്രീൻ ലൈറ്റിംഗ് ഒക്കെ, കുറച്ച് ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങളാണ് എല്ലാം. നിങ്ങൾ നല്ല ഇൻഡെപ്ത് ആയിട്ട് ഒരു ക്യാമറയെക്കുറിച്ച് എല്ലാം അറിയാമെന്നുള്ളവരാണെങ്കിൽ, ഒരു സിനിമാറ്റോഗ്രാഫി ഒരു നല്ലോണം പഠിച്ചിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾ ഇപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ്, നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുക. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ടൈമിംഗ് കാണിക്കും. അതേസമയം നമുക്ക് റെക്കോർഡ് ചെയ്യുന്നതോടുകൂടി തന്നെ റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കളർ ഗ്രേഡിംഗ് ചെയ്യാനായിട്ട് പറ്റും, സൂം ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ബ്ലർ ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. വളരെ അത്ഭുതത്തോടെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ നോക്കിയത്. നിങ്ങൾ ആ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ മെനു എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ റെസൊല്യൂഷൻ്റെ ഒരു കൺട്രോളുണ്ട്. എൻ്റെ ഫോണിൽ 4K വരെ റെസൊല്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്ക് 4K വരെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ 1080p ആണെങ്കിൽ നിങ്ങൾക്ക് 1080p വരെ പറ്റത്തുള്ളൂ. പിന്നെ തൊട്ടടുത്ത് നമുക്ക് കുറച്ച് ക്യാപ്ചറിൻ്റെ റേറ്റിങ്ങും അങ്ങനെ കുറച്ച് എത്ര FPS വേണമെന്നുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നല്ല മൂവിങ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് 50 FPS ഒക്കെ ഇട്ടാലും വളരെ നന്നായിരിക്കും. പിന്നെ നിങ്ങൾക്ക് മൈക്രോഫോണ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് GPS ടാഗിങ് അതുപോലുള്ള കുറച്ച് സെറ്റിങ്സ് അവിടെ ഉണ്ട്. ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുഡ്നെസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാം ഒരു DSLR ക്യാമറ വാങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഫങ്ഷൻസും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഒരു വീഡിയോ എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിനകത്ത് നമുക്ക് പെയ്ഡ് ആയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റെബിലൈസേഷൻ, ഒരു സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ഫോണിലും നമുക്ക് സ്റ്റെബിലൈസേഷൻ ഓണാക്കാനായിട്ട് പറ്റും. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എടുത്ത ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്താൽ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് ആ വീഡിയോ എടുത്ത വീഡിയോനെ എഡിറ്റ് ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയർ വേണം അല്ലേ. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് എടുത്ത വീഡിയോനെ എഡിറ്റ് ചെയ്യാനായിട്ടൊരു സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത്. നമുക്ക് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിനകത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ 2 ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്ലിപ്പ് നമ്മൾ ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ട് പ്ലേ ചെയ്താൽ അവിടെ നമുക്ക് പ്ലേ ബട്ടൺ കിട്ടുന്നുണ്ട്. തൊട്ട് പ്ലേ നമ്മൾ പോസ് ചെയ്യുന്ന സമയത്ത് തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് കണ്ടോ, നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ കീസും വരുന്നുണ്ട്. വളരെ നല്ല കാര്യം.
എന്തായാലും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്, മസ്റ്റ് ട്രൈ ആണ്. ഈ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു, അടുത്ത വീഡിയോ കാണാം. ബൈ.